നമസ്കാരം. സേതു എന്ന നോവലിസ്റ്റിന്റെ വസതിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ പശ്ചാത്തലത്തിൽ ലൈഫ് കൊച്ചിയുമായി അദ്ദേഹം സംസാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ജലാൽ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കടുങ്ങല്ലൂർ. നമസ്കാരം. ഇപ്പൊ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം കിട്ടിയതിനാണല്ലോ നിങ്ങൾ എന്നെ അഭിനന്ദിക്കാനാണല്ലോ വന്നിരിക്കുന്നത്. വളരെ സന്തോഷം. വാസ്തവം പറഞ്ഞാൽ 78 കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അവാർഡ് എനിക്ക് കിട്ടുന്നത് കഥയ്ക്ക്. അത് കഴിഞ്ഞ 82 പാണ്ഡവപുരത്തിന് നോവലിൻ്റെ അവാർഡ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, പിന്നെ മുട്ടത്ത് വർക്കിയ അവാർഡ്, കോടക്കുഴൽ അവാർഡ്, അങ്ങനെ പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത് വളരെ നല്ലൊരു അവസരമായിരുന്നു. കാരണം ചിങ്ങം 1 ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അംഗീകാരത്തിൽ അമിതമായി ആഹ്ലാദിക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ പ്രകൃതം വച്ചിട്ട് അംഗീകാരം കിട്ടിയില്ലെങ്കിലും അതിൽ അത്ര ദുഃഖിക്കുന്ന ആളുമല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ 55 എഴുതാൻ തുടങ്ങിയിട്ട് 67 മാതൃഭൂമിയിൽ ആദ്യത്തെ കഥ വന്നത്. അപ്പോൾ ഇത്ര കാലം നിൽക്കാൻ കഴിഞ്ഞു. ഇക്കൊല്ലം തന്നെ ഓണപ്പതിപ്പിൽ മാതൃഭൂമിയിലും മനോരമയിലും കഥ വന്നു. അപ്പോൾ ഇപ്പോഴും നിൽക്കാൻ കഴിയുന്നു, സ്വയം പുതുക്കി പണിയാൻ കഴിയുന്നു, ഇന്നോവേറ്റ് ചെയ്യാൻ കഴിയുന്നു. അതിൽ എനിക്ക് സന്തോഷത്തെക്കാൾ കൂടുതൽ ആശ്വാസമാണ്. കാരണം നമ്മൾ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ എന്നോട് കഥ ചോദിക്കുന്നു, നോവൽ ചോദിക്കുന്നു. അപ്പോൾ എന്നെ കൊണ്ട് ആവുന്ന വിധത്തിൽ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ അത് ഒരു തരത്തിൽ വലിയൊരു സമാധാനമാണ്, ആശ്വാസമാണ്. ഞാനിപ്പോഴേ രംഗത്തുണ്ട്, രംഗത്തുനിന്ന് പോയിട്ടില്ല. പിന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ വല്ലാത്ത ചുറ്റുപാടുകളിൽ എൻ്റെ മാതൃഭൂമിയിൽ വന്ന ഓണപ്പതിപ്പിൽ വന്ന കഥ തന്നെ മാരിക്കാല ചിന്തകൾ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഈ ഘട്ടകാലം എന്ന് ഞാൻ പറയുന്നത് നമുക്കൊക്കെ ഒരു പാതി മുഖം വെച്ചിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നിവൃത്തിയില്ല, ഇതിപ്പോൾ എന്ത് തീരുമെന്നറിയില്ല. പക്ഷെ തുരങ്കത്തിൻ്റെ അറ്റത്ത് എപ്പോഴും അല്പം വെളിച്ചം കാണാതിരിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ എഴുത്തുകാരെന്നുള്ള രീതിയിൽ എപ്പോഴും ശുഭാപ്തി വിശ്വാസം പാലിക്കേണ്ട ഒരാവശ്യമുണ്ട്. അതാണ് എനിക്ക് കേരളത്തിൽ എല്ലാവരുടെയും അവിടെ പറയേണ്ടത്. ഓണക്കാലമാണ്, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. കാരണം ഈ ഓണക്കാലം കഴിയുന്നതോടെ ഒരുപാട് പ്രകാശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അത് ഒരു കർക്കിടകമൊക്കെ കഴിഞ്ഞിട്ട് ഓണക്കാലം പൂക്കളുടെ കാലമാണ്, പ്രകാശത്തിൻ്റെ കാലമാണ്, ഉത്സവത്തിൻ്റെ കാലമാണ്. ഈ ഘട്ടകാലത്തിനുണ്ടെങ്കിൽ അതൊരു നല്ല വെളിച്ചമായ പടയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. കടുങ്ങല്ലൂരിൽ നിന്നും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.